ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് നമുക്ക് കാർട്ടൂൺ രൂപത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സാധാരണ നമ്മൾ കാർട്ടൂൺ രൂപത്തിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ ഫോട്ടോസ് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോസിനെയും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ലൈവായിട്ട് തന്നെ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ സ്റ്റോറിൽ കാർട്ടൂൺ ഫോട്ടോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. നാല് ഓപ്ഷനാണ് ഇവിടെ താഴെയായിട്ട് കാണുന്നത്: ഫോട്ടോസ്, ക്യാമറ, വീഡിയോസ്, ഗോപ്രോ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ടൊരു ഫോട്ടോ എടുക്കാം, അത് എഡിറ്റ് ചെയ്യാനും സാധിക്കും. മൂന്നാമതായിട്ട് കാണാം വീഡിയോസ്. നമുക്ക് പുതുതായിട്ടൊരു വീഡിയോ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവസാനമായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാം ഗോപ്രോ. നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫ്യൂച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുക്കണം. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഫോട്ടോസ് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ചെറിയൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാണ്ട് ആ ഭാഗം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലേക്കാണ് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിന്നും ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കാണാൻ സാധിക്കും. ഒരു കാർട്ടൂണിൻ്റെ രൂപത്തിലായിട്ട് വന്നിട്ട് മുകളിലായിട്ട് കുറച്ച് ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ആ ഒരു ഭാഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ ഈ കാണുന്ന ഓരോ കാർട്ടൂൺ രൂപത്തിലുള്ള ഈ ഒരു സ്റ്റിക്കർ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് മാറി വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഒരു ഡൗൺലോഡ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരേ സമയം തന്നെ നമുക്ക് കുറേ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ ഇതുപോലെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. അതുപോലെ അടുത്ത ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. അങ്ങനെ ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കാണാം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഷെയർ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അവസാനമായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ കപ്പാസിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോ കളറ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോസൊക്കെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. പിറകിലേക്ക് ഞാൻ വരുവാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ രണ്ടാമത്തേതായിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ക്യാമറ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. വീണ്ടും നമുക്ക് ക്യാമറയുടെ ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ഭാഗം ഞാനിവിടെ അലോ ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു പെർമിഷൻ കൂടി ചെയ്യാനുണ്ട്, അതുകൂടി അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ക്യാമറ നിങ്ങൾ ഓപ്പൺ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമറയുടെ താഴെയായിട്ട് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ കുറേ കാർട്ടൂൺ ഐക്കൺസ് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ക്യാമറയുടെ ആ ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ഭാഗങ്ങളായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങളൊരു ഐക്കൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ രണ്ടാമത് കാണുന്ന ഈ ഒരു ക്യാപ്ചർ ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, വീഡിയോസ്. വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഗാലറിയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഗാലറിയിൽ നിന്നും ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്.
നേരത്തെ വന്നതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് കുറേ കാർട്ടൂൺ ഐക്കണുകൾ കാണാൻ സാധിക്കും. ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് മാറി വരുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ തന്നെ കാർട്ടൂൺ രൂപത്തിൽ തന്നെ ആ വീഡിയോയെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. നമസ്കാരം, അനീഷയാണ്, അനീഷ ട്രാവൽ ആൻഡ് ടൂറിസം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായിട്ട് കഴിയുന്നത് വരെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ പ്ലേ ചെയ്യുക. വീഡിയോ കഴിയുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് ആ ഒരു വീഡിയോ സേവ് ആയിട്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നല്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് തന്നെ ലൈവായിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് മൂന്നാമതായിട്ട് നമുക്കൊരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.